നമ്മൾ ഈ കുട്ടിയുടെ വീടിനടുത്ത് പോയി അന്വേഷിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒരു മതിലിന് ഇരുവശത്തുമായിട്ടുള്ള വീടുകളാണ്. അതായത് ഈ കുട്ടി താമസിക്കുന്നത് ഒരു ചെറിയ വീട്ടിൽ നിരവധി ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. അത്തരത്തിലാണ്. അതിന് തൊട്ടടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ്, ഏറ്റവും മുകളിലുള്ള നിലയിലാണ് ഈ പ്രതി താമസിച്ചുകൊണ്ടിരുന്നത്. അയാൾ രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ അവിടെ റൂം എടുത്തിട്ട്. പക്ഷേ ഈ കുട്ടിയോട് അത്ര വലിയ അടുപ്പം ഉണ്ടാകാനുള്ള ഒരു സമയം ഈ സന്ദർഭത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കുട്ടിക്ക് ജ്യൂസും മറ്റു കാര്യങ്ങളും നൽകി ഇയാൾ പ്രലോഭിപ്പിച്ചു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ സാക്ഷികൾ പറയുന്നതും കുട്ടി പരിചയ ഉള്ള ഒരാളുടെ കൂടെ നടക്കുന്നത് പോലെ തന്നെയാണ് ഈ മാർക്കറ്റിലേക്ക് വന്നതും എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഘട്ടത്തിലൊന്നും ആർക്ക് തന്നെ സംശയം തോന്നാതിരുന്നത്. ഈ കുട്ടിയെ വിളിച്ചുകൊണ്ടുപോയ സ്കൂൾ പരിസരത്തുള്ള ആളുകൾക്കും ഇത്തരത്തിൽ സംശയങ്ങൾ ഒന്നും തോന്നാതിരുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം അത്തരത്തിൽ ബലം പ്രയോഗിച്ചൊന്നുമല്ല ഇയാൾ കുട്ടിയെ കൊണ്ടുപോയത് എന്നാണ്. അപ്പോൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു പക്ഷേ കുട്ടിയുമായിട്ട് ഇയാൾ അടുപ്പം സ്ഥാപിച്ചിട്ടുണ്ടാകാം എന്ന ഒരു സംശയവുമുണ്ട്. അത് പോലീസ് അന്വേഷണത്തിൽ ആണ് ഇതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. മാത്രമല്ല ഇയാൾ രണ്ട് ദിവസമായിട്ടുള്ളൂ ഈ അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങിയിട്ട്. പക്ഷേ ഇതിനു മുമ്പും ഇയാൾ ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പലതവണ അവിടെ വന്നിട്ടുണ്ട് എന്ന മാർക്കറ്റിലുള്ള ആളുകൾ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ വരികയും അവിടെ പരിചിതനായിട്ടുള്ള ഒരാളായിരുന്നു ഇയാൾ എന്ന് പറയുന്നു. മാത്രമല്ല ഈ മാർക്കറ്റിന്റെ അവസ്ഥയും വളരെ ശോചനീയമാണ്. അതായത് ഇതിന്റെ അവസാന ഭാഗത്തേക്ക്, മാർക്കറ്റിന്റെ എൻഡിലേക്ക് പോകുമ്പോൾ അവിടെ മാലിന്യ കൂമ്പാരമാണ് ഉള്ളത്. അതുപോലെ തന്നെ കുറ്റിക്കാടുകളാണുള്ളത്. നിരവധി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം അവിടെ നടക്കാറുണ്ട്. അതിലും ഇപ്പോൾ വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് അവിടെ മയക്കുമരുന്ന് മദ്യം അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം വൈകുന്നേരമാകുമ്പോൾ വളരെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മാർക്കറ്റ് അടച്ചതിനു ശേഷം ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തുകയും ഇതിലൊക്കെ വ്യാപൃതരാകുന്ന ഒരു സങ്കേതമായിട്ട് ഇത് മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ കാലയളവ് വരെ പലതവണ പരാതികൾ നൽകിയിട്ടും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഒന്നും തന്നെ വലിയ രീതിയിലുള്ള നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന ഒരു പരാതിയും ഈ മാർക്കറ്റിലെ തൊഴിലാളികൾക്കും മറ്റ് കട ഉടമകൾക്കും ഒക്കെയുണ്ട്. അക്കാര്യം കൂടി ഈ ഘട്ടത്തിൽ വലിയ ചർച്ചാ വിഷയമാവുകയാണ്. അതുപോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വരുമ്പോഴുള്ള അവരുടെ മറ്റ് ബാക്ക്ഗ്രൗണ്ടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ ഇന്ന് തന്നെ പോലീസ് നമ്മളോട് വ്യക്തമാക്കിയത് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഏത് തരത്തിലുള്ളതാണ് എന്ന് സംബന്ധിച്ച് ബീഹാർ പോലീസുമായിട്ട് വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ സഹായം കൂടി തേടിയിട്ടുണ്ട് എന്നാണ്. ഇയാളുടെ കൃത്യമായി ഡോക്യുമെന്റുകൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണോ ഇയാൾക്ക് മുറി കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയല്ല എന്നാണ് നമ്മുടെ ഒരു അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ അക്കാര്യം പോലീസ് കൂടി അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ചെറിയ മുറികൾ വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന ആളുകളുടെ ഒക്കെ തന്നെ ഇത് ഒരു അടച്ച ആക്ഷേപമല്ല. പക്ഷേ എങ്കിൽ കൂടിയും പലതരത്തിൽ ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ടുകൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത പലപ്പോഴും ഇല്ല. ഈ മുറി വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകൾ പോലും ഇത്തരത്തിൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ കൊടുക്കുന്നു എന്ന് കൂടി ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ കൂടി നടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ മാർക്കറ്റ് കേന്ദ്രീകരിച്ച്, ആലുവ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് ഇതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട് എന്നാണ് ഈ മാർക്കറ്റിലെ തൊഴിലാളികൾ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും അക്കാര്യം കൂടി ഈ ഘട്ടത്തിൽ ചർച്ചയാവുകയാണ്. ശ്രുതി അശ്വതി, ഒരു കാര്യം കൂടി, കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? അതുപോലെ സംസ്കാര ചടങ്ങുകളൊക്കെ എപ്പോഴാണ് നടക്കുക? പൊതുദർശനം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? മറ്റെന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സൂചി, നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ സൂക്ഷിക്കുകയാണ്. നാളെ സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് തദ്ദേശ നേതാക്കളുടെ, ലോക്കൽ നേതാക്കളൊക്കെ നമ്മളോട് വ്യക്തമാക്കുന്നത് അത്തരത്തിലാണ്. അതിനുശേഷം കീഴ്മാടാണ് കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തണം. എന്തായാലും അങ്ങനെയാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ ഈ റിപ്പോർട്ടുകൾ, അതായത് ഫോറൻസിക് റിപ്പോർട്ടുണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. ഇത് രണ്ടും വലിയ തെളിവുകളാണ്. അതുകൂടി പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലായിരുന്നു എന്ന അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരിക. എന്തായാലും 5 വയസ്സുള്ള കുഞ്ഞാണ് അവളെ അതിക്രൂരമായി കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ശവർഭൂനയെ ഉപേക്ഷിച്ചു പോയി എന്ന് പറയുന്നതും മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. ശ്രുതി, വ്യക്തമാണ്, കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് ആലുവയിൽ അരങ്ങേറിയത്. 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു.
കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം നാളെ സംസ്കരിക്കും. കുട്ടി പീഡനത്തിന് ഇരയായി എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും അശ്വതി നൽകിയത്.